ശുക്ലംബരതരം വിഷു ശശിവർണം ചുതുർഭുജം പ്രസന്നവദനം ധ്യയ സർവിഘ്നോപാന്തൈ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഗുരവോകാ വിഷജീവരോഗി ഹൃദയം ദക്ഷിണമൂർത്തേ നമ ജന്മാദ്യസ് യോന്യാദരക്ഷാർത്ഥേഷ ബ്രഹ്മ ഹൃദായ ആദ്യ കവയ മുഹ്യസൂദയ तेजो वारिमृतां यथा विनिमयो यत्र सर्गो मृषा तां नाश्वेन सदा निरस्तगुहं सत्यं परं धीमहि धर्मप्रोजितकैतवोत्र परमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा वरैरीश्वर सद्यो हृद्यवरुद्यत्रकृतिभि शुश्रूषुभित्तक्षणाद् ോർഗളിതം ഫലം ശുഖമുഖാമൃതംയുതം ഭാഗവതം രസമാലയം രസമാലം മുഹുരോവിണം നമസ്കൃത് നരഞ്ജൈവ ദേവീം സരസ്വതീം വ്യാസം തീരയേത് കൃഷ്ണം നാരായണം വന്ദേ വന്ദേ വ്രജപ്രിം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദുദം സച്ചിദാനന്ദയ താപത്രയ താപത്രയവിനാശായ ശ്രീകൃഷ്ണായവയം നുമ ഹരേ നാരായണ നമുക്ക് ഇനി തുടങ്ങാം ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് എൺപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീശുഖബ്രഹ്മർഷി പരിശുദ്ധ മഹാരാജാവിന് ആ ഭഗവാൻ നടത്തിയിട്ടുള്ള തീർത്ഥയാത്ര അതായത് നമ്മളൊക്കെ കുടുംബസംഗമം എന്ന് പറഞ്ഞ മാതിരി ലോകസംഗമം തന്നെ ഉണ്ടാകുന്ന പറഞ്ഞത് ആ പരശുന പരശുരാമനാഥ് എന്താ പറയുക ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇത് സമന്ദപഞ്ചകം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവരും ഈ സൂര്യഗ്രഹണ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ വച്ചിട്ട് കുന്തി വസുദേവനെ കണ്ടു വസുദേവൻ ആ കുന്തിയെ സമാധാനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയത് ഇന്ന് നമുക്ക് തുടങ്ങാം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ വസുദേവ ഉഗ്രസേന അധൈർ യതുബി ഹി തെ അർച്ച നൃപ ആസന്ന അച്യുത സന്ദർശ പരമാനന്ദ നിർവൃത എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വസുദേവനും ഉഗ്രസേനും മുതലായിട്ടുള്ള യദുഭി ാൽ അർച്ചിത സൽക്കരിക്കപ്പെട്ട തേ നൃപ ഈ പറഞ്ഞ രാജാക്കന്മാരൊക്കെ എന്താണ് അച്യുത സന്ദർശന പരമാനന്ദ നിർവൃത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ടായ ആ പരമാനന്ദത്താൽ നിർവൃതി പൂണ്ടി പൂണ്ടവരായിട്ട് ആസൻ ഭവിച്ചു എന്നാണ് പറഞ്ഞത് ആ ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടേ അങ്ങനെ എല്ലാവരും സന്തോഷമായി എന്ന് വന്നു ഇനി അടുത്ത നാല് കൊണ്ട് ആരൊക്കെ വന്നിരിക്കണതെന്ന് പറയുക വന്നിട്ടുണ്ടാർന്ന് പറയാണ് ആരൊക്കെ ഭീഷ്മോ ദ്രോണ അംബിക പുത്രോ ഗാന്ധാരി സസുധ തഥാ സധാര പാണ്ഡവ കുന്തി സൃഞ്ജയോ വിതുര കൃപ അപ്പോൾ അതിൽ ഭീഷ്മര് ദ്രോണര് അംബികാപുത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൃതരാഷ്ട്രർ ആ അവരുടെ സസുത ഗാന്ധാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധാരി അവരുടെ പുത്രന്മാർ തഥാ സദാര ആ പുത്രന്മാരുടെ ഭാര്യമാര് പിന്നെ പാണ്ഡവ പാണ്ഡവന്മാരുടെ ഭാര്യമാര് കുന്തി അതുമാതിരി സൃഞ്ജയൻ വിതുരൻ കൃപൻ കൃപ കൃപൻ പറ കൃപര് അവർ എല്ലാവരും ഉണ്ടായിരുന്നു അത് മാത്രമല്ല പിന്നെ ആരാ കുന്തിബോജോ വിരാട ഭീഷ്മ ഭീഷ്മകോ നഗ്നജി മഹാൻ പുരുജിത് ധ്രുപദ ശല്യോ ദൃഷ്ട കേതു സ കാശിരാട് എന്ന് പറഞ്ഞു ആരൊക്കെയാണ് കുന്തിബോജൻ രാജാവിൻ്റെ പേരാണ് വിരാട് വിരാടരാജാ വിരാടരാജത്തിലെ രാജാവ് വിരാടൻ ഭീഷ്മകൻ കാശിരാജാവ് ധമഘോഷൻ പിന്നെന്താണ് ധമഘോഷൻ ഉണ്ടായിരുന്നു പിന്നെ മൈഥിലൻ ഉണ്ടായിരുന്നു അതുമാതിരി അതുമാതിരി ധമഘോഷൻ വരണേലൂലേ അർത്ഥശ്ലോകത്തിൽ ധമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയൗ യുധാമഞ്ഞു സുശർമാച്ച സസുധ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ദ്രുപദൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശല്യരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ കാശീല സ കാശീരാട് പറഞ്ഞിട്ടുണ്ട കാശി രാജാവ് ഉണ്ടായിരുന്നു ധമഘോഷൻ ഉണ്ടായിരുന്നു പിന്നെ നഗ്നജിത്ത് എന്ന് ആളുണ്ടായിരുന്നു പിന്നെ വിശാലാക്ഷൻ ഉണ്ടായിരുന്നു മിഥില രാജകുമാരൻ ഉണ്ടായിരുന്നു മദ്ര കെ കെ യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രാ മദ്ര മദ്രരാജാ രാജാവ് മദ്രരാജ് രാജാവ് ഉണ്ടായിരുന്നു കെ കെയ രാജ്യത്തിലെ രാജാവ് ഉണ്ടായിരുന്നു യുധാമന്യുണ്ടായിരുന്നു സുശർമാവ് ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പുത്രന്മാരോട് കൂടിയിട്ടുള്ള സുശർമാവും പുത്രന്മാരോട് കൂടിയ അതായത് പുത്രന്മാരും ബാഹ് ബാഹ്ലികാതിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വംശമാണ് അവരുടെ പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇത് പറയാണ് എന്താണ് രാജാനോ ഏച്ച രാജേന്ദ്ര എന്ന് പറഞ്ഞു ഈ പരിശുദ്ധ മഹാരാജാവേ അതാണ് രാജേന്ദ്ര പറഞ്ഞ പരിശുദ്ധ മഹാരാജാവേ രാജാനോ ഏച്ച രാജേന്ദ്ര യുധീഷ്ടിരമനുവ്രത ശ്രീനികേതം വഹുശൗരേ സസ്ത്രീകം വീക്ഷ്യ വിസ്മിത എന്ന് പറഞ്ഞു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ പരിഷ്ത് മഹാരാജാവേ കൂടി എല്ലാ രാജാക്കന്മാർ വന്നിട്ടുണ്ടോ അവരെല്ലാവരും ഭാര്യമാരോടുകൂടി വന്നിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ മനോഹര ശരീരത്തെ കണ്ടിട്ട് വിസ്മയിച്ചു എന്നാണ് പറയുന്നത് അതാണ് ശൗരേ സസ്ത്രീകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൗരേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സസ്ത്രീകം പറഞ്ഞ ഭഗവാൻ്റെ പതിനാറായിരത്തെട്ട് ഭാര്യമാർ അപ്പോൾ അവരെയൊക്കെ വീക്ഷ്യ കണ്ടിട്ട് വിസ്മിത എന്ന് പറഞ്ഞത് അവരൊക്കെ സന്തോഷിച്ചു അതാണ് ശ്രീ ശ്രീനിക്കേതം വപു ശൗരേ ഭഗവാന്റെ ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അവരൊക്കെ നന്നായിട്ട് അവരൊക്കെ വിസ്മയിച്ചു പോയി എന്നാണ് പറഞ്ഞത് ഇനി എന്താ അത തേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്തസമർഹണാ പ്രശശംസുർ മുദായുക്ത വൃഷ്ണിൻ കൃഷ്ണപരിഗ്രഹാൻ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാപ്തസമർഹണ പറഞ്ഞ ആ എന്താ കിട്ടിയ സത്കാരത്തോടു കൂടിയിട്ടുള്ള എന്താണ് രാമകൃഷ്ണാഭ്യാം ബലരാമനാലും കൃഷ്ണനാലും എന്താണ് ഈ കൃഷ്ണപരിഗ്രഹാൻ കൃഷ്ണനാകുന്ന കൂടിയ വൃഷ്ണിൻ കൃഷ്ണനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വൃഷ്ണികളെ ഇതാണ് മുതായുക്ത കൂടിയവനായിട്ട് പ്രശംസിച്ചു എന്നവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ രാജാക്കന്മാരെ എല്ലാം ആ രാജാക്കന്മാരെയൊക്കെ ബാലകൃഷ്ണന്മാർ രാ രാമകൃഷ്ണന്മാർ രാമനും കൃഷ്ണനും കൂടി എല്ലാ രാജാക്കന്മാരെയൊക്കെ സ്വീകരിച്ചു സൽക്കരിച്ചു ആ ശ്രീകൃഷ്ണനെ ആശ്രമ ആശ്രയമായിരിക്കുന്ന ആ വൃഷ്ണികളുടെ ആ ഭാഗ്യം അതിശയത്തെ കണ്ടുകൊണ്ട് എല്ലാവരും പ്രശംസിക്കാൻ അവർക്ക് സന്തോഷമായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജാക്കന്മാരൊക്കെ പറഞ്ഞു ആ വൃഷ്ണിവംശത്തിലെ പെട്ട ആൾക്കാരുടെ ഭാഗ്യം കണ്ടു എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ വലിയൊരു കാര്യമാണെന്നുള്ളത് അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു എന്നാണ് പറയണത് എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് അഹോ ഭോജപതേയൂ എം ജന്മ പാചോമിഹ യത് പശ്യഥ അസഹൃത് കൃഷ്ണം ദുർദർശം അഭിയോഗിനു പറഞ്ഞു പറയാണ് ആ രാജാക്കന്മാർ കൃഷ്ണികളെ ആ പ്രശംസിച്ചത് പറയാണ് ആ ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണ് ഹേ ഭോജാധിപതിയെ പറയാണ് ഭോജരാജാവേ എന്ന് പറയാണ് ഒരാൾ പറയുകയാണ് പറയുകയാണ് നൃണാം പറഞ്ഞാൽ മനുഷ്യരുടെ ആ കൂട്ടത്തില് യൂ എം നിങ്ങൾ ജന്മഭാജ ആ ജന്മം എന്താണ് യോഗിനാമഭി യോഗികൾക്ക് യോഗികൾക്കും കൂടി ദുർദശം കാണാൻ കഴിയാത്ത കൃഷ്ണം കൃഷ്ണനെ യൂ എം നിങ്ങൾ എപ്പോഴും പശ്യത കാണുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അഹോ ആശ്ചര്യം പറയാണ് ആ രാജാക്കന്മാരുടെ വൃഷ്ണികളെ പറയാണ് ഭോജരാജാവിൻ്റെ ആൾക്കാരാണുള്ള വൃഷ്ണികളെ പ്രശംസിക്കുക പറയാണ് ഈ ഭോജാധിപതി ഈ ലോകത്തിലെ ജനിച്ചവ ജനിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ ആ നിങ്ങൾ ജനിച്ചതിൻ്റെ ഫലം അനുഭവിച്ച് അനുഭവിച്ചവരാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ യോഗികൾക്ക് കൂടി കാണാൻ കഴിയാത്ത എളുപ്പത്തിൽ കിട്ടാത്ത ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുണ്ട് ഭാഗ്യമുണ്ടായില്ലോ എന്നുള്ളതാണ് അത് മഹാഭാഗ്യം തന്നെയാണ് എന്ന് പറയണത് പിന്നെന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് യത് വിശ്രുതി ശ്രുതി അനു ശ്രുതി അമലം പുനാദി യശ്ചാസ്ത്രം ഭൂകാല ഭർജിതാഭിഥ്രിപത്മസ്പശോത്തശക്തി ശക്തിരഭിവർഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു വിശ്രുതി ശ്രുതിലം പുനാദി അതാണ് എൻ്റെ മുറിച്ച് പറയണത് ശ്രുതിനുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദങ്ങളാൽ എന്താണ് സ്തുതിക്കപ്പെട്ടിട്ടുള്ള ഇതം ഈ വിശ്വത്തെ അലം ഏറ്റവും പുനാദി ശുദ്ധമാക്കുന്നു എന്നാ പറഞ്ഞത് എന്താണ് പാദവനേജന ശാസ്ത്രം എന്ന് പറഞ്ഞു എന്താ പാദവനീജനപയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാല് കഴുകിയ ജലം ഭഗവാന്റെ പിന്നെന്താണ് വജ ശാസ്ത്രം ആ വാക്കാകുന്ന വാക് വാക്സ്വരൂപമായിരിക്കുന്ന ശാസ്ത്രവും ഇതം പുനാദി ഇതിനെ ശുദ്ധമാക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് ഈ ഭൂ പറഞ്ഞ ഭൂമി കാലവർജിതക അഭി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലത്താൽ നശിപ്പിക്കപ്പെട്ട മഹാത്മ്യത്തോടു കൂടിയതാണ് എങ്കിലും എന്താണ് ആ ഭൂമി യതംഗ്രി പാദസ്പർശ സ്പർശോത്തശക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാതൊരുവൻ്റെ പാദസ്പർശ പാദപത്മസ്പർശനത്താൽ ഉണ്ടാകുന്ന ശക്തിയോടുകൂടിയതായിട്ട് എന്നാണ് പറഞ്ഞത് എന്താണ് പിന്നെ എന്താണ് ന നമ്മൾ അഖിലാർത്താൻ എന്താണെങ്കിൽ സകല പദാർത്ഥങ്ങളെയും അഭിവർഷതി എന്താ എന്താ അവിടെ ആ ശ്ലോകം കൊണ്ട് വേദവ്യാസര് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ ശ്രീകൃഷ്ണദർശനം കൊണ്ട് ജന്മസാഫല്യം എങ്ങനെ ഉണ്ടാവുക എന്നുള്ള പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ സാധാരണ മനുഷ്യരായിട്ടുള്ള ഒരാളല്ല എന്നാണ് സർവേശ്വരനാണ് സർവേശ്വരനാണെന്നാണ് പറയണത് അതാണ് ഈ മറ്റു രാജാക്കന്മാരൊക്കെ ഭീഷ്മപിതാമാരും അതേമാരും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ വൃഷ്ടികളോട് പറയാണ് എന്താണ് യാതൊരുവൻ്റെ അതാണ് യത് വിശ്രുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവൻ്റെ കീർത്തി വേദങ്ങൾ സ്തുതിക്കുന്നു അതാണ് യത് വിശ്രുതി ശ്രുതി ശ്രുതിനുതേ പറഞ്ഞത് പിന്നെ ആ അതാണ് ഇതം അലം പുനാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദത്തിനെ പറ്റി വേദഘോഷങ്ങൾ ആ പറയുന്ന വേദ വേ വേദഘോഷങ്ങൾ ഈ ലോകത്തെ തന്നെ പവിത്രമാക്കുന്നു അതുമാതിരി പറയാണ് യാതൊരുവൻ്റെ പാദവനേജനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാദവനീജന പയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാതൊരുവൻ്റെ പാദം കഴുകിയ ജലമായിട്ടുള്ള ആ എന്താണ് ഭാഗീരഥി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാദേവി ആ ഗംഗാദേവി ആരുടെ ആരുടെ പാദത്തിൽ നിന്നാണ് പറയുന്നത് ഭഗവാന്റെ കാൽപാദത്തിൽ നിന്നാണ് ഗംഗാദേവിയുടെ ഉത്ഭവം ഉണ്ടാ ഉണ്ടാവുന്നത് ആ പാ അവിടുന്ന് ഗംഗാദേവി ഒഴുകിയിട്ട് എന്താണ് എന്താ ചെയ്യണത് ഈ ലോകങ്ങളുടെ പാപം മുഴുവൻ നശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താണ് ഈ വചശ്ച്ച ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ വേദത്ത് കൂടെ പറഞ്ഞ വാക്കുകളാകുന്ന ശാസ്ത്രം അത് എന്താണ് ഈ ആ ശാസ്ത്രങ്ങളിലെ സത്യങ്ങളും അസത്യങ്ങളും ലോകത്തിന് വേർതിരിച്ച് കാട്ടിക്കൊടുത്ത് പാപങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിട്ട് ആ അതിനെ പരിശുദ്ധമാക്കണമെന്നാണ് പറയണത് പിന്നെന്താ പറയണത് ഈ കാലത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഈ ശക്തി കുറഞ്ഞിട്ടുള്ള ശക്തി ചുരുങ്ങിയിട്ടുള്ള ഈ ഭൂമിയിൽ ഇപ്പോൾ ആ ഭഗവാൻ്റെ പാദപത്മ പാദസ്പർശം പാദപത്മസ്പർശം ഉണ്ടായതിനാൽ ഭൂമിയുടെ ആ നശിച്ച ശക്തി വീണ്ടും ലഭിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളും ഏത് ഭാഗത്തും ജനിപ്പിച്ചു തരുന്നുവോ അതായത് എന്താ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ചുരുക്കിയിട്ട് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ തന്നെയാണ് ഞാൻ ഞായറാഴ്ച ബ്രഹ്മത്തിനെ പറ്റിയിട്ട് പറഞ്ഞു ആ ഭഗവാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എല്ലാറ്റിനും സർവേശ്വരനാണ് ഭഗവാൻ ആ ഭഗവാന്റെ കീർത്തി വേദങ്ങൾ സ്തുതിക്കുകയാണ് ആ വേദങ്ങൾ ലോകത്തെ തന്നെ പരിശുദ്ധമാക്കുകയാണ് അതുമാതിരി ആ ഭഗവാൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്ന വേദങ്ങളിൽ ഉൾപ്പെട്ട ആ ശാസ്ത്രങ്ങളും അതായത് എന്താ പറയുക ഈ നല്ല കാര്യങ്ങളും ദുർമാർഗങ്ങളൊക്കെ ലോകത്തിന് നാല് വേദങ്ങളുടെ തിരിച്ച് കാട്ടിക്കൊടുത്ത് കൊടുത്ത് ആ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശുദ്ധമാക്കണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കാല കാലങ്ങനെ മാറിക്കൊണ്ടിരിക്കൽ ചെയ്യാം നമുക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ ആ കുറേ ദുഷ്ട രാജാക്കന്മാർ ഉള്ളത് ആ ഭൂമിദേവിയുടെ ശക്തി നശിച്ചു പോയത് കൊണ്ട് നശിച്ചു പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ കൃഷ്ണരൂപം എടുത്തിട്ട് അവതരിച്ച് ഈ ഭൂമിയിൽ വന്ന് എല്ലാവരും ആ ഭൂമിദേവിക്ക് ശക്തി തിരിച്ചു കൊടുത്തു പോയ ശക്തി തിരിച്ചു കൊടുത്തത് എന്നിട്ടോ ആ തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതാണ് അഭിവർഷതി നാല് അതായത് അഖിലാർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ പദാർത്ഥങ്ങളെയും അഭിവർഷതി നാല് ഭാഗത്തും ആ വർഷിച്ചും കൊണ്ട് തരുന്നു എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല അടുത്ത ശ്ലോകത്ത് പറയാണ് എന്താണ് തദ്ദർശന സ്പർശന അനുപദ പ്രജൽപ ശയ്യാസന അശനസ യൗനസ പിണ്ഡബന്ധ പിബന്ധ്യ ഏഷാം ഗൃഹി നിരയവർമനി വർദ്ധാംവ സ്വർഗ അപവർഗ വിരമ സ്വയമാസ വിഷ്ണു അടുത്ത അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ അടുത്ത് മുൻപത്തെ ശ്ലോകത്തിൻ്റെ ആ മുപ്പതാമത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് ഇത് പറയണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കാണ് തദ്ദർശന സ്പർശന അനുപഥ പ്രജൽപ ശയാസന അശനസ യൗനസപിണ്ഡബന്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവൻ്റെ അതായത് ഭഗവാന്റെ അതാണ് ഭഗവാൻ എന്താണ് ദർശന തദ് പറഞ്ഞ ആ ഭഗവാന്റെ ഭഗവാന്റെ ദർശനം സ്പർശനം പിന്നെന്താണ് ഈ അനുപദ അനു ഒരുമിച്ച് സഞ്ചാരം അതുമാതിരി സംഭാഷണം ശയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടപ്പ് ശയ്യ ശൈ ശൈയ്യ ആസന പിന്നെ ഭോജനം അതുമാതിരി ഈ വിവാഹം കൊണ്ടും എന്താണ് ദായാദിത്വം കൊണ്ടുള്ള ബന്ധം ഇവ സിദ്ധിച്ചു എന്നാണ് പറയണത് ഇതെങ്കിലതാണ് യൗനസപിണ്ഡബന്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വിവാഹം കഴിച്ചും കൊണ്ടും എല്ലാം കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതാ പറഞ്ഞത് അതൊക്കെ എന്താണ് സിദ്ധിച്ചു എന്നാണ് പറയണത് പിന്നെന്താണ് നിരയവർമിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗത്തിൽ എന്താണ് വ നിങ്ങളുടെ ഗൃഹേ ഗൃഹത്തിലെ സ്വർഗ അപവർഗ വിരമ ആ സ്വർഗം അപവർഗം പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം ആ സ്വർഗമോക്ഷ ആ സ്ഥാനമായിട്ടുള്ള എല്ലാറ്റിൻ്റെ സ്ഥാനമായിട്ടുള്ള എന്താണ് വിഷ്ണു സ്വയം വിഷ്ണു തന്നെ ആസാ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പം ഈ മറ്റു രാജാക്കന്മാർ പറയാണ് അഹോ നിങ്ങളുടെ ഭാഗ്യം എന്നാണ് പറയണത് എന്താ പറയണത് ആ ഭഗവാനെ ശ്രീകൃഷ്ണൻ്റെ കാഴ്ച ശിവസേന നിങ്ങൾ കാണുന്നുണ്ടല്ലോ പറയുകയാണ് ശ്രീകൃഷ്ണൻ്റെ കാഴ്ച സ്പർശനം ഒരുമിച്ച് സഞ്ചാരം അതുമാതിരി ഭഗവാനോടുള്ള സംഭാഷണം ഒന്നിച്ചിട്ടുള്ള കിടപ്പ് ഒന്നിച്ചിട്ടുള്ള ഇരിപ്പ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്ന് ആ വിവാഹം ഒന്ന് ആ വിവാഹ സംബന്ധങ്ങൾ പിന്നെ ദായാധു സംബങ്ങൾ സംബന്ധങ്ങൾ അതായത് ഈ അച്ഛൻ അമ്മ എന്നുള്ള എന്നുള്ള ആ റിലേഷൻഷിപ്പ് ഇവയെല്ലാം എന്താണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രമല്ല എന്താണ് ആ സ്വർഗ അപവർഗം ആ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ ആ സുഖങ്ങളെയും മോക്ഷത്തിൻ്റെയുമായിട്ടുള്ള ആ സുഖങ്ങളൊക്കെ എന്താണ് സാക്ഷാൽ മഹാവിഷ്ണു എന്താണ് പ്രവർത്തി നിരതനായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് പറയണത് ഇതിന് മീത് നിങ്ങൾക്ക് എന്താണ് ഈ സിദ്ധിക്കാനിരിക്കണത് എന്നുള്ളതാണ് ആര് പറയണത് ഈ രാജാക്കന്മാർ മറ്റുള്ള അവിടെ അവിടെ കൂടിയിട്ടുള്ള യാദവന്മാരുടെ അടുത്ത് പറയുകയാണ് അതാണ് എന്ന് പറഞ്ഞില്ലേ ഈ ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ് അവർക്കൊക്കെ പറയണം നിങ്ങൾക്ക് ഇതിലും മീത വല്ല ഭാഗ്യം വല്ലതും വേണോ ആ ഭഗവാനെ കണ്ടാൽ പോരെ ഭഗവാൻ്റെ കാഴ്ചയും ഭഗവാൻ തൊടുക ഭഗവാൻ്റെ ഒരുമിച്ചിട്ടുള്ള സഞ്ചാരങ്ങൾ നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മളെ മാതിരിയൊന്നുമല്ല ഹിതുക്കളെ കൃഷ്ണികളെ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തതെന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് ശിശു പരമഹർഷി പറയാണ് എന്താ പറയണത് നന്ദസ്തത്ര യഥൂൻ പ്രാപ്താൻ ജ്ഞാത് ആ കൃഷ്ണ പുരോഗമാൻ തത്രാഗമത് വൃഥോ ഗോപേർ അനസ്ഥാർഥേർ ദിദൃക്ഷയാ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണ പുരോഗമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണനോട് കൂടിയിട്ടുള്ള യദൂൻ യദുക്കളെ എന്താണ് തത്ര യദുക്കളെ പ്രാപ്താൻ പ്രാപിച്ചവരായിട്ട് ഞാത്തു അറിഞ്ഞിട്ട് ആരാണ് നന്ദ പറയുണ്ടെങ്കിൽ നന്ദഗോപര് അനസ്വാർത്ഥി ആ ശകടത്തിലെ സാമാനങ്ങളോട് കൂടിയിട്ടുള്ള നന്ദഗോപര് പാലും അവരുടെ കാളവണ്ടിയിൽ പാലും തൈരൊക്കെ ഉണർന്നിട്ട് ഇഷ്ടമാരും ഉണന്നിട്ടുണ്ട് ഗോപൈ ഗോപന്മാർ വൃത ചുറ്റപ്പെട്ടവനായിട്ട് ദിദൃക്ഷയ ആ ഭഗവാനെ കാണാൻ ആഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ ആഗമിച്ചു എന്ന് പറയുന്നത് പറയാണ് ഹേ പരീക്ഷത്തെ പറയുകയാണ് എന്താണ് ശ്രീ മൃഷി പറയാണ് ആ ശ്രീകൃഷ്ണൻ എതുക്കളും അവിടെ വന്നിരിക്കണു എന്നറിഞ്ഞ അറിഞ്ഞപ്പോൾ നന്ദഗോപര് കൃഷ്ണനെ കാണാൻ ആഗ്രഹത്തോട് കൂടിയിട്ട് വണ്ടികളിൽ സമ്മാനങ്ങളും ആ ഗോപന്മാരൊക്കെ ഒരുമിച്ചിട്ട് ഈ പരീക്ഷത്ത് മഹാരാജാവേ കൃഷ്ണൻ്റെ സന്നിധിയിലേക്ക് അങ്ങോട്ട് വന്നു എന്നാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താ ഭഗവാനെ കണ്ടു അവർ എന്താ കണ്ടത് തം ദൃഷ്ടുവഷ്ണയോ ഹൃഷ്ട ോ പരിശ്വസ്വചിരേ ഘാടം ചിരദർശന കാതര എന്ന് പറഞ്ഞു ഈ ചിരദർശന കാതര എന്ന് കുറേ കാലമായി അവർ കണ്ടിട്ടേ പിന്നെ ആ അത് കാതര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം എന്നിട്ട് ഘാടം പരിശ് പരി പരിഷസ്വചിരേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറുഖെ കൊണ്ട് ആലിംഗനം ചെയ്തു എന്നാണ് പറയണത് ആ നന്ദന നന്ദഗോപരേ നന്ദനെ കണ്ടപ്പോൾ ആ വൃഷ്ണികൾ ആ യു എതുക്കിലെ യതുവംശത്തിലെ ആൾക്കാരൊക്കെ എന്താണ് ഈ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റെന്നാണ് പറഞ്ഞത് അവരെ കണ്ടപ്പോൾ എന്താണ് മുറുക്കങ്ങട്ട് ആലിംഗനം ചെയ്തു അതാണ് വൃഷ്ണയ വൃഷ്ണികള് തന്വ ശരീരങ്ങള് പ്രാണം പ്രാണനെ എന്ന എന്ന പോലെ ഉത്ഥിത എഴുന്നേറ്റ് ചാടിയാണ്ട് എഴുന്നേറ്റൂ എന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരിച്ചു പോയി കിടക്കണ ആൾക്കാരുണ്ടല്ലോ അതായത് മയങ്ങി കിടക്കണ ആൾക്കാരുണ്ടല്ലോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇവരെ കണ്ടപ്പോൾ അതിനൊരു വേഗം പോയിട്ട് ഇവരെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയണത് അത് അത്രയും അത്ര സ്നേഹം കൊണ്ടാണ് അവർ പറയുന്നത് ബസ് കണ്ടിട്ട് ആ ഒരു നന്ദി നന്ദഗോപര കണ്ടപ്പള്ളേ അവർക്ക് അത്ര സന്തോഷമായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദ ഭഗവാനെ വളർത്തിയത് നന്ദഗോപുരമാണല്ലോ ചെറുപ്പത്തിലെ അതിനുശേഷം തന്നെ വസുദേവ പരിശ്വജ്യ സംപ്രീത പ്രേതവിഹ് പ്രേമവിഹ്വല സ്മരൻ കംസകൃതാൻ ക്ലേശാൻ പുത്രന്യാസം ച ഗോകുലേ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറയാണ് ആ നന്ദഗോപന്യങ്ങട് ആലിംഗനം ചെയ്തു ആരെ വസുദേവരെ എന്നിട്ടെന്താ ഉണ്ടായേ സംപ്രീത പ്രേമവിഹ്വല എന്നാണ് പറഞ്ഞത് ആ വളരെ എന്താണ് സന്തോഷത്തോടു കൂടിയിട്ടാണ് അത്രേ ഏറ്റവും പ്രീതനായിട്ട് സ്നേഹപരവശനായിട്ട് കംസ് ആ എന്താ പറയുക വസുദേവൻ പോയിട്ട് നന്ദഗോപനെ എന്താണ് കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഓർക്കുകയാണ് എന്താ ഓർക്കണത് സ്മരൻ ഓർത്തു എന്താണ് കംസകൃതാൻ ആ കംസൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഓർത്തിട്ട് ക്ലേശാൻ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള പുത്രന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്രന്യാസം ആ പുത്രനെ സൂക്ഷിക്കാനായിട്ട് പുത്രനെ നസിക്കാനായിട്ട് ആ പൂ സൂക്ഷിക്കാനായിട്ടാക്കിയതും ഒക്കെ ഓർത്തും കൊണ്ട് ആ ഗോകുലത്തിലെ ഓർത്തും കൊണ്ട് എല്ലാവരും വളരെ പരമപ്രീതരായിട്ട് വസുദേവരും ആ എന്താ പറയുക നന്ദഗോപുരൊക്കെ കെട്ടിപ്പിടിച്ചു എന്നാണ് പറയണത് ഇനി അത് കഴിഞ്ഞിട്ട് വസുദേവരെ കഴിഞ്ഞു കൃഷ്ണനും രാമനും വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആരെ നന്ദഗോപര അത്ര സ്നേഹമാണ് അവർക്കുള്ളത് എന്താണ് കൃഷ്ണരാമവും പരിശുച്യ പിതരവും അഭിവാദ്യച്ച കിഞ്ചന ഊജതു പ്രേമണ സ അശ്രുഖണ്ഡൗ കുരുദ്വ എന്താ പറയുക ഹേ കുരുശ്രേഷ്ഠ കുരുദ്വ പറഞ്ഞാൽ കുരുശ്രേഷ്ഠ ഹേ പരീക്ഷിത്തെ എന്താണ് കൃഷ്ണരാമു കൃഷ്ണനും ബലരാമനും എന്താണ് ആ പിതൗ പിതരാ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയച്ഛനും പിതരവ് അഭിവാദ്യ ആ പിതാവും മാതാവുമായിട്ടുള്ള നന്ദഗോപനെയും യശോദയെയും ആലിംഗനം ചെയ്തു എന്നാണ് പറയണത് പരീശ്വജ്യ എന്നിട്ടെന്താണ് മാത്രമല്ല ചെയ്ത് അഭിവാദ്ധ്യച്ച നമസ്കരിച്ചു എന്നിട്ടെന്താണ് പ്രേംന ആ പ്രേമം കൊണ്ട് സ അശ്രു കണ്ടോ ആ കണ്ണില് വെള്ളം നിറഞ്ഞ ഇടനഞ്ച് പൊട്ടിയതുകൊണ്ട് അവർക്ക് നന്ദഗോപരക്കും യശോദയ്ക്കും കൃഷ്ണനും ബലരാമനൊന്നും സംസാരിക്കാൻ തന്നെ പരീക്ഷത്തെ പറ്റിയില്ല അതാണ് ഹേ ഗുരുദ്വ എന്നാണ് പറഞ്ഞത് അവർക്ക് അത്രയും അച്ഛനും അമ്മയും അതായത് നന്ദഗോപുരെയും യശോദയെയും കണ്ടിട്ട് കൃഷ്ണരാമന്മാരെ കെട്ടിപ്പിടിച്ച് അവരൊന്നും സംസാരിക്കാണ്ട് കണ്ണിലെ വെള്ളം നിറച്ചും കൊണ്ട് ഇടനഞ്ച് പൊട്ടിയ മാതിരിയാണ് ഇത്ര അവർ നിന്നത് എന്നാണ് പറയണത് ഇന്നെന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയാണ് തൗ ആത്മാ ആത്മാസനമാരോപ്യ ബാഹുബ്യം പരിരഭ്യച്ച യശോദ ച മഹാഭാഗ സുധൗ വിജഹദു ശുച എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ തൗ സുതൗ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുത്രന്മാരെ എന്നാണ് പറഞ്ഞത് അതാണ് എന്താണ് ആത്മാസനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മടിയിൽ പിടിച്ചിരുത്തി എന്നാണ് പറഞ്ഞത് എന്താണ് ആരോപ്യ മടിയിൽ പിടിച്ചിരിച്ചിട്ട് ഇരുത്തിയിട്ട് ബാഹുഭ്യം ആ കൈകളെ കൊണ്ട് പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട് ശുച ആ കണ്ണീറുകളെ അവരെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗ്യശാലിനിയായിട്ടുള്ള അമ്മ യശോദ അതാണ് എന്താ പറയുക മഹാഭാഗ്യവതി ആയിട്ടുള്ള യശോദയും വളരെ ഭാഗ്യവാനായിട്ടുള്ള നന്ദനും ആ പുത്രന്മാരായ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അവരുടെ തങ്ങളുടെ മടിയിൽ വെച്ചിട്ട് ആ കൈകളെ കൊണ്ട് ആലിംഗനം ചെയ്തിട്ട് ആ സന്തോഷം കൊണ്ട് കണ്ണുനീരക്കേണ്ട് നിറഞ്ഞു വർഷിച്ചു എന്നാണ് പറയണത് അതിന് ശേഷം എന്തായ അവർ കൃഷ്ണനെ കഴിഞ്ഞതിന് ശേഷം രോഹിണി ദേവകീ ച അഥാ പരിശ്വജ്യ എന്ന് പറഞ്ഞു ആ രോഹിണിയും ദേവകിയും കൂടിയിട്ട് വ്രജേശ്വരിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രജത്തിലെ ഈശ്വരിയായിട്ടുള്ള യശോദ യശോദയെന്നാണ് പറഞ്ഞത് എന്താണ് സ്മരന്ദ് തത്കൃതാം മൈത്രിയും ഭാഷ്പകണ്ഡ്യവും സമൂച്ചതു എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഹിണിയും ദേവകിയും യശോദയാണ് ആലിംഗനം ചെയ്തു ആ തങ്ങൾക്ക് ആ യശോദ ചെയ്തിട്ടുള്ള യശോദ ചെയ്തിട്ടുള്ള ആ പുത്രന്മാരെ പരിലാളിച്ചതെല്ലാം ആലോചിച്ചും കൊണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് തൊണ്ടയിടറിയും കൊണ്ട് അവരെ ഒരു വിധത്തിലൊക്കെ ഇങ്ങോട്ട് സംസാരിച്ച് തീർത്തു എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്ത് എന്താണ് അവർ രോഹിണിയും എന്താ പറയുക ദേവങ്കിയും കൂടിയിട്ട് പറഞ്ഞതാണ് എന്താ പറയണത് അടുത്ത ശ്ലോകത്ത് പറയാണ് എന്താ പറയണത് ഈ വിസ്മരത്തി വിസ്മരേതവാം മൈത്രീം അനിവൃത്താം വ്രജേശ്വരീ അവാപ്യ അവാപ്യാപ്യ അവാപ്യാപ്യ ഐന്ദ്രം ഐശ്വര്യം യേഹ പ്രതിക്രിയ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവാപ്യ അപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാപിക്കുക എന്തിനാണ് ഐന്ദ്രം ഇന്ദ്രനെ സംബന്ധിച്ചിട്ടുള്ള ഐശ്വര്യം ഐശ്വര്യത്തെ പറയാണ് ്രജേശ്വരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യശോദയെ വിളിച്ചാണ് ഹേ യശോദയെന്നാണ് പറഞ്ഞത് ബ്രജേശ്വരി പ്രജനായികയായിട്ടുള്ള യശോദേ നിങ്ങൾ രണ്ട് പേരും ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ആ ഉപകരണം എന്താ പറയുക ഉപകാരം ആ ഏതൊരുവളാണ് മറക്കുക എന്നാണ് ചോദിച്ചത് ആർക്കും മറക്കാൻ പറ്റില്ല കാ പറഞ്ഞി ഏതൊരുത്തി വിസ്മരിയതാ പറഞ്ഞാൽ വിസ്മരിക്കുക അത് ഉണ്ടെങ്കിൽ ആർക്കും മറക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അത് പറയാണ് അവർ മറക്കൂല്ല എന്നാ പറഞ്ഞത് എന്താ കാരണം ഈ നമ്മൾ തമ്മിൽ പറയാണ് നമ്മൾ തമ്മിൽ എത്രത്തോളം അകന്നിരുന്നാലും എത്ര കാലം കാണാതിരുന്നാലും ആ മൈത്രിക്ക് ഒരു നാശം ഉണ്ടായി അതാണ് ആ അനിവൃത്താം വൃജേശ്വരി കാ വിസ്മരേതാന്ന പറഞ്ഞത് അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എത്ര കാലം ഇരുന്നാലും എത്ര കാണാതിരുന്നാലും കണ് അകന്നിരുന്നാലും നമ്മുടെ നമ്മളുടെ ആ സ്നേഹത്തിനൊരിക്കലും കോട്ട സംഭവിക്കില്ല എന്താ എന്താ കാരണം അതാണ് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഐന്ദ്രം ഇന്ദ്രനുള്ള ഐശ്വര്യം സിദ്ധിച്ചാൽ കൂടി നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഉപകാരത്തിന് പകരം ചെയ്യാൻ ആ ഞങ്ങൾക്ക് പറ്റി ഞങ്ങൾക്ക് ഒന്നും തരാൻ പറ്റില്ല അതുമാതിരിയുള്ള ഉപകാരമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞു ഈ ദേവകിയും രോഹിണിയും പോയിട്ട് വസുദേവരോടും നന്ദഗോപരോടും യശോദയോടും പറഞ്ഞു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്ത് പറയുകയാണ് ദൃപതരോ യുവത്രോ സമ്പ്രീണനഭ്യുദയപോഷണപാൽ പ്രാപ്യോഷ് പ്രാപ്യോഷദുർഭവതി പക്ഷഹ യദ്ദക്ഷണോർ ന്യസ്തകുത്രയൗ നാം പര സ്വാൻ പറഞ്ഞു പറയാണ് എന്താ 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യശോദ എന്താ പറയാൻ നേരിട്ടിട്ട് പറയാണ് യശോ യശോദ ചെയ്യപ്പെട്ടുള്ള ആ ഇതിനെ പറ്റിയിട്ട് സ്നേഹ എന്ത് കാര്യമാണ് ചെയ്തെന്നുള്ളത് പറയാണ് അവർ നമ്മളെല്ലാം മൈത്രിയുണ്ടല്ലോ ആ സ്നേഹം അതിനെ പറ്റിയിട്ട് വിവരിക്കുകയാണ് പറയുകയാണ് ഹേ മഹദീ പറയാണ് ഹേ യശോദേ ഞങ്ങളുടെ രണ്ട് മക്കൾ എന്താണ് അവരുടെ ആ പെറ്റ മാതാപി അവ അവരുടെ പെറ്റ മാതാപിതാക്കന്മാരെ കാണാത്തവരായിട്ട് ഈ ശിശുപ്രായത്തിൽ നിങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു എന്നാണ് പറയണത് രണ്ട് പേരേനും ഇപ്പോൾ രോഹിണിയും അതുമാതിരി രോഹിണിയുടെ ഗർഭത്തിൽ രോഹിണിയനെ വസുദേവർ കൊണ്ടുപോയിട്ട് ആരേൽപ്പിച്ചു നന്ദഗോപുര ഏൽപ്പിച്ചു ആ ഭഗവാനെ യശോധൻ്റെ ഗർഭത്തിന് ജനിച്ചപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതാ അവർ പറഞ്ഞത് ഞങ്ങളുടെ രണ്ട് മക്കളേനും അത് രോഹിണിയും പറയാണ് ദേവകിയും പറയാണ് അന്ന് മുതൽ മാതാപിതാക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ ആ കൺമിഴികളെ കൺപോളകൾ രക്ഷിക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞത് അതാണ് അഷ്ണവ് എന്നാണ് പറഞ്ഞത് അഷ്ണൗ കണ്ണുകളുടെ പക്ഷ്മുണ്ടെങ്കിൽ ആ കണ്ണുകളെ കണ്ണുകളുടെ പോള രക്ഷിക്കുന്നത് പോലെ എന്താണ് സംപ്രീണനാഭ്യുദയ പോഷണ പാലനാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പോഷണവും പാലനവും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആര് നിങ്ങൾ ചെയ്തു എന്നാണ് പറയണത് എല്ലാ പ്രിയ വസ്തുക്കളൊക്കെ കൊടുത്ത് അവർക്ക് സന്തോഷങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുലപ്പാൽ അടക്കം കൊടുത്ത് പാനീയങ്ങളൊക്കെ കൊടുത്ത് എന്നാണ് പറയുന്നത് ആ അവരുടെ ദേഹത്തെയൊക്കെ പോഷിപ്പിച്ചും കൊണ്ട് നിങ്ങൾ അവരെ സുഖമായിട്ട് വളർത്തി എന്നാണ് പറയണത് അങ്ങനെയുള്ള നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ മറക്കുക ഈ ഉപകാരത്തിന് എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അതിന് അവസാനമില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് വിശുഗ ബ്രഹ്മർഷി പറയാണ് അത് അവരുടെ ആ ഭാഗം കഴിഞ്ഞു ആരുടെ വസുദേവരുടെയും ആ കുടുംബത്തിൻ്റെയും അടുത്തതിലെ ആ ഗോപികമാരുടെ കാര്യം പറയുകയാണ് ആര് ശ്രീഷുഖ ബ്രഹ്മർഷി പറയാണെ ഹേ പരീക്ഷിത് മഹാരാജാവേ പറയാണ് ഗോപ്യശ്ചണമുപ്പലഭ്യ ചിരാതീഷ്ടം യത് പ്രേക്ഷണേ ദൃശ്യ ദൃശിഷു പക്ഷകൃതം ശപന്ത ദൃഗ്ഭിർഹൃതം അലം പരിരഭ്യ സർവ തദ്ം ആപുര ആപുരഭി ദുരാപം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണ് ഹേ പരീക്ഷിത്തു മഹാരാജാവേ ആ ബഹു ആ കാണാതിരിക്കുന്ന എന്താണ് തൻ തങ്ങളുടെ അതിപ്രിയരായിരിക്കുന്ന ആരാണ് കൃഷ്ണനെ കണ്ടപ്പോൾ ആ ഗോപികൾ എന്താണ് ഈ ചിരാത് വളരെ കാലം കഴിഞ്ഞിട്ട് കണ്ടിട്ട് എന്നാണ് പറഞ്ഞത് ഈ ദൃശിഷു പറഞ്ഞാൽ അവരെ കണ്ണുകളിൽ കാണ്ട് കണ്ടു എന്നാണ് പറയണത് പിന്നെ ദൃഗഭി ഹൃദയീകൃതം ഹൃദയത്തിലാക്കിയിട്ട് പരിരഭ്യ ആ ഭഗവാനെ നോക്കിക്കൊണ്ട് കൊണ്ട് തിന്നാണ് പറയണത് അതായത് എന്താ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തൻ്റെ കൃഷ്ണനെ കണ്ടപ്പോൾ ഗോപികമാരെ കണ്ണ് ഇമ വെട്ടാതെയും കൊണ്ട് ഭഗവാനെ അങ്ങോട്ട് നോക്കി ആ ഭഗവാന്റെ സ്വരൂപം അവരങ്ങോട്ട് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറ്റി എന്നർത്ഥം ആ മനോഹര രൂപത്തെ അവരുടെ നേത്രങ്ങളിലൂടെ ആ തൻ്റെ ഹൃദയത്തിലാക്കിയിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് ദൃഢമായിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്തു എന്നാണ് പറയണത് എന്നിട്ടോ ആ നിത്യവും ആ ഭഗവാനെ പിരിക്ക് പിരിയാതിരിക്കണ യോഗീശ്വരന്മാർക്ക് പോലും കിട്ടാതെ കിട്ടാ കിട്ടാത്ത ആ പരിരംഭണം അവര് ആ പരമാനന്ദഭൂതി ഈ പരിശുദ്ധ മഹാരാജാവെ എല്ലാവരും അതാണ് നിത്യയുജാം ദുരാഭം എല്ലാവരും കൂടിയിട്ട് അതാണ് ദുരാപം എന്ന് പറഞ്ഞാൽ പ്രാപിക്കാൻ കഴിയാത്ത നിത്യയുജാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഭഗവാനോട് കൂടി ഇരിക്കുന്ന ചേർന്നിരിക്കുന്ന ഋഷിമാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും കിട്ടാതിട്ടുള്ള ആ ഒരു ഭാവത്തെ അവർ പ്രാപിക്കണ്ടായി എന്നാണ് പറയണത് അടുത്ത ശ്ലോകത്ത് പറയുകയാണ് ഭഗവാൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാം ഭഗവാം ഭഗവാൻ സ്ഥാസ്ത്വ തഥാ തഥാഭൂത വിവിക്ത ഉപസംഗത ആശ്ലിഷ്യ അനാമയം പൃഷ്വ പ്രഹസന്നിതം അബ്രവീതെന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപസംഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപസംഗമ ഉപസംഗതനായിട്ട് എന്തായത് തഥാഭൂത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഭവിച്ച ഭഗവാൻ തഥാഭൂത എന്താണ് പറയുകയാണ് ഇങ്ങനെ ആനന്ദപരവശകളായിട്ട് നിൽക്കുന്ന ആ ഗോപികന്മാരുടെ സമീപത്തിലെ എന്താണ് ആ ഭഗവാൻ അവരുടെ അടുത്തേക്കാണ് ചെന്നു എന്നാണ് പറയണത് എന്താണ് ചെന്നത് പറഞ്ഞിട്ട് ആ ആലിംഗനം ചെയ്ത് നിൽക്കില്ലേ ആശ്ലീഷ്യ ആലിംഗനം ചെയ്തിട്ട് നിൽക്കണ അവരുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നിട്ട് പ്രഹസൻ ചിരിക്കുന്നവനായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് അവരൊക്കെ അവരൊക്കെ ഭഗവാൻ തന്നെ നേരിട്ട് ആരിങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് മന്ദഹാസം തൂങ്ങി കൊണ്ട് ആ ഭഗവാൻ പറയുകയാണ് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ ഗോപികമാർ എന്നെയൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതാണ് അഭിസ്മരത ന സഖ്യ സ്വാനം അർത്ഥചികീർഷയാ ഗതാംശിരായി താൻ ശത്രുപക്ഷപണചേതസാ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ സഖികളേ എന്നാണ് പറഞ്ഞത് അതെന്നാ സഖ്യ അതെങ്കിൽ ഹേ സഖ്യകളെ ആ എന്താണ് സ്വാന ആ സ്വജനങ്ങളുടെ അർത്ഥചികീർഷയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വജനങ്ങളുടെ ആവശ്യം ആവശ്യ ആവശ്യം കാരണം കൊണ്ട് അതുമാതിരി ശത്രുപക്ഷണേ ക്ഷപണചേതസ ആ ശത്രുപക്ഷക്കാരെ നശിപ്പിക്കുന്നതിന് ഞാൻ ഒരിക്കലും കുറേ സമയം വേണ്ടി വന്നു എന്നാണ് പറയണത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിടേക്കും ഇങ്ങോട്ട് മാറി നിൽക്കേണ്ടി വന്നു പിന്നെന്താണ് ചിരായി താൻ വളരെ കാലതാമസം വരുത്തിയവരുമായിട്ടില്ല ന ഞങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത് ഭഗവാൻ ചോദിക്കുകയാണ് ഹേ സഖികളെ ആ സ്വജനങ്ങൾ എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ അവിടെ കുറച്ച് സങ്കടങ്ങളൊക്കെ തീർക്കാൻ ആ കാരണം കൊണ്ട് ശത്രുക്കൾ സംഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവുണ്ടായി ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇത്ര അധികം കാലതാമസം ഉണ്ടായി ആ വിധം പിരിഞ്ഞു പോയിട്ടുള്ള ആ അപ്പോൾ ഞങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ രണ്ടുപേരെ നിങ്ങൾ ഓർക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അടുത്ത അത് പറയാണ് എന്താണ് അഭി അവധ്യായഥ അസ്മാൻകൃതകൃതജ്ഞാവിശ ആവിശങ്കയ നൂനം ഭൂതാനി ഭഗവാൻ യുനക്തി വിനയുക്തിച്ച എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുനക്തി എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക വിനയുക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപ്പെടുത്തുക അതുമാതിരി അകൃത അകൃതജ്ഞാവിശങ്കയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അ കൃതജ്ഞന്മാരല്ല എന്ന് നിശ്ചയത്തോട് കൂടിയിട്ട് അസ്മാൻ ഞങ്ങളെ അഭി അവധ്യായത നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവോ എന്ന് ചോദിക്കണത് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഹേ സഖികളെ പറയണം ഭഗവാൻ പറയാണ് ഞങ്ങൾ ഈ നിങ്ങളൊക്കെ വിട്ടുപോകുന്നു ആ ഉപ ഉപകാര സ്മരണ ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിക്കരുതേ എന്നാണ് പറയണത് ഒരിക്കലും അത് എന്തൊക്കെ അതായത് ആ പ്രാണികളെ തമ്മിൽ ആ യോജിപ്പിക്കുന്നതും അതുമാതിരി പിരിക്കുന്നതൊക്കെ ഭഗവാൻ ഈശ്വരനാണ് എന്നാണ് പറയണത് ആ അവരുടെ ഇഷ്ടം പോലെ ചേരാനും പിരിയാനും അവർക്കൊന്നും പറ്റില്ല അത് ഭഗവാൻ തന്നെ തീരുമാനിക്കണം ആ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഉപകാരങ്ങൾ മറന്നുകൊണ്ടാണ് ഇതുവരെ നിങ്ങളെ കാണാതെ വന്നത് എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് അതാണ് ആവിശങ്ക എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി എന്താ അർത്ഥം പറയണത് എന്താ പറയണത് വായുര്യഥ ഖനാനീകം തൃണം തൂലം രജാംസിച്ച ഭൂയസ് തഥാ ഭൂതാനി ഭൂതകൃത് എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഖനാനീകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘങ്ങള് അതുമാതിരി എന്ന് പറഞ്ഞാൽ പഞ്ഞി തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് രാജാംസിച്ച പറഞ്ഞ പൊടികൾ വായു യഥാ വായു എന്ന മാതിരി ഭൂതകൃത് സൃഷ്ടികർത്താവ് ഭൂതാനി ഭൂതങ്ങളെ സംയോജ്യ സംയോജിപ്പിച്ചിട്ട് ഭൂയ പിന്നെയും അതിനെ വേർപ്പെടുത്തുന്നു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കൂട്ടിച്ചേരലും വിയോ സംയോഗ വിയോഗങ്ങൾ അത് കണ്ട അതിനെപ്പറ്റി പറയുകയാണ് സംയോഗിക്കലും അതുമാതിരി വിയോഗിക്കലൊക്കെ ആ ഭഗവാൻ്റെ കർ കയ്യിലാണ് എന്നുള്ളത് പറയണത് പറഞ്ഞു തരുന്നത് എന്താണ് അതാണ് അങ്ങും ഇങ്ങും അങ്ങട് ചിഹ്നിച്ചു തീർക്കുന്ന മേഘങ്ങൾ പുല്ലുകൾ പഞ്ഞികൾ പൊടികൾ ഇവയൊക്കെ കാറ്റടിച്ച് തമ്മിൽ ചേർക്കും മൃഗങ്ങളൊക്കെ ഒരുമിച്ചാണ് ചേർക്കും അത്രേ പിന്നെ അതേമാതിരി അത് പിരിക്കുകയും ചെയ്യും എന്നതുപോലെ കാറ്റ് കാ വായു വായുമേഘങ്ങളെയൊക്കെ കണ്ടത് ചിതറിപ്പിക്കുകയും ചെയ്യും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യും അതുപോലെ ആ ലോകങ്ങൾ ഉണ്ടാക്കിയ ആ ലോക ഈ ത്രി പതിനാല് രോഗങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഭഗവാൻ ആ പ്രാണികളെ സംഗതിവശാൽ ചേർക്കും പിരിക്കൊക്കെ ചെയ്യണു എന്നുള്ളതാണ് അവർ ഭഗവാനാണ് എല്ലാം ചെയ്യിക്കുന്നത് സംയോജിക്കണതും അതുമാതിരി എല്ലാം വിയോജിപ്പിക്കണതും ഒക്കെ ആ അതാണ് ഭൂയസ്ഥതാ ഭൂതാനി ഭൂതകൃത എന്നാണ് പറഞ്ഞത് അതാണ് ഭഗവാനാ ചെയ്യണത് ഇനി അടുത്ത പറയാണ് അടുത്തു പറയാണ് മയി ഭക്തിർഹി ഭൂതാനാം അമൃതത്വായ കല്പതി ദിഷ്ട്യാ യഥാസീത് മത് സ്നേഹോ ഭവതീനാം മതാപന എന്ന് പറയാണ് ഭഗവാൻ ഉപദേശം കൊടുക്കുകയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കണത് ആ ഭൂതങ്ങൾക്ക് മൈ എന്നിലെ ഭക്തി ഭക്തി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അമൃതത്വമായ മോക്ഷത്തിനായിക്കൊണ്ട് കൽപത ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഭവതീന ഭവതികൾക്കും മത മതാ മതാപന പറഞ്ഞാൽ എന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മത്സ്നേഹ എന്നിലുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടായി അതുതന്നെ വലിയൊരു കാര്യം എന്നാണ് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായത് ആ ഞാനാണ് കാര്യങ്ങൾ പ്രാണികളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവർ ആ ജനന മരണങ്ങളൊക്കെ ആ സംസാരത്തെ കടക്കും എന്നാണ് പറഞ്ഞത് എല്ലാവരും എല്ലാറ്റിലും ആ ഭഗവാനെ കാണുകയാണ് സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാറ്റിലും ഭഗവാനെ ആര് കാണുന്നുവോ അവർക്ക് ഈ അവരുടെ ജന്മങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാ പറയണത് അവരുടെ സംസാര ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാ പറയണത് ഇനി പറയാണ് ഭഗവാൻ പറയാണ് അഹം ഹി ഞാൻ തന്നെയാണ് സർവഭൂതാനാം ആദിക സർവഭൂതം ആദിരന്തോന്തരം ബഹി ഭൗതികാം യഥാഖം ഭൂർ വായുർ ജ്യോതിരങ്കന എന്ന് പറയുന്നത് പറയാണ് ഭഗവാൻ പറയാണ് ഞാൻ തന്നെയാണ് എല്ലാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഏ അങ്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ സ്ത്രീകളെ എന്നാണ് പറയണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹം ഹി ഞാൻ തന്നെയാണ് എല്ലാ എന്തൊക്കെയാണ് ഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം വാ എന്ന് പറഞ്ഞാൽ ജലം വായു പറഞ്ഞ വായു ഭൂമി ജ്യോതിയത തേജസ് അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളാണ് പറയണത് അത് അതുപോലെ സർവഭൂതാനം ഏത് ഭൂതത്തിലേത് ജീവികളിലും ആദ്യ ആദ്യവും അന്ത അവസാനവും അന്തരം ആ എന്താണ് ഉള്ളും ബഹി പുറവും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയുന്നത് അതായത് തുടക്കും അവസാനം അകത്തും പുറത്തും എല്ലാറ്റിലും അഹംഹി സർവഭൂതാനം ഞാൻ തന്നെയാണ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കണതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന പറയണത് ആ പഞ്ചഭൂതങ്ങൾ ആ എല്ലാറ്റിലും ഞാൻ കാരണം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോണത് അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാ പറയണത് എന്നിട്ട് ഇനി അടുത്ത് പറയാണ് ഇത് മനസ്സിലാക്കി കൊണ്ട് ഏവം എന്താണ് ഏവം ഹി ഏതാനി ഭൂതാനി ഭൂതേഷു ആത്മാത്മനാ തഥ ഉഭയം മയ്യത പരേ പശ്യഥ ആ പശ്യ പശ്യഥ ആഭാതമക്ഷരേ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശരഹിതനായിട്ട് എന്നൊക്കെ ഞാൻ ഞായറാഴ്ച കൃത്യ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ മറ്റേ അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അക്ഷരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഈ ക്ഷയിക്കാത്തത് നാശരഹിതൻ അതായത് ഈ സർവഭൂതങ്ങളിലും അതാണ് ഏവം ഇപ്രകാരം ഏതാനും ഭൂതാനി ഈ ഭൂതങ്ങൾ ഭൂതേഷു ഭൂതങ്ങളിൽ വർത്തിക്കണു അതുമാതിരി ആൽ ആത്മാവ് ജീവാത്മാവ് എന്താണ് ആത്മനോ തൻ്റെ സ്വരൂപം കൊണ്ട് എന്താണ് വ്യാപ്തനായിട്ടിരിക്കണു എന്നാണ് പറയണത് രണ്ടായിട്ട് തോന്നുന്നു എന്നാണ് പറയണത് അതായത് ജീവാത്മാവും പരമാത്മാവുമായിട്ട് തോന്നണത് മാത്രമേ ഉള്ളൂ അതെല്ലാം മായയുടെ കാര്യങ്ങളാണ് എന്നാണ് പറയണത് അതൊക്കെ മനസ്സിലാക്കുക എന്നാണ് പറയണത് എല്ലാ എല്ലാറ്റിലും നിൽക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയണത് ഈ ശിക്ഷ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാപങ്ങളിൽ നിന്നൊക്കെ മൂലം മുക്തി കിട്ടുന്നതാണ് പറയണത് എന്താണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് ആദ്ധ്യ ആ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിത തതനുസ്മരണദ്ധസ്തം ജീവകോശസ്തം അധ്യകൻ പറഞ്ഞു പറയുകയാണ് ഹേ പരിശുദ്ധ മഹാരാജാവേ ഏവം ഇപ്രകാരം കൃഷ്ണനാൽ അധ്യാത്മശിക്ഷത്മോപദേശം കൊണ്ട് ശിക്ഷിത പഠിക്കപ്പെട്ട് പഠിക്കപ്പെട്ടിട്ടുള്ള ഗോപ്യ ഗോപികൾ എന്താണ് തതനുസ്മരണ ദ്വസ്ത ജീവകോശ അവൻ്റെ ആ അനുസ്മരണം കൊണ്ട് അവർ അവരുടെ ആ ജീവൻ ജീവനൊക്കെ വെടിഞ്ഞ് അവർ മോക്ഷം പ്രാപിച്ചു എന്നാണ് പറയണത് അവർക്കൊക്കെ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് ആ ഭഗവാനെ സ്വരൂപമായിട്ട് തന്നെയാണ് തീർന്നു എന്നാണ് പറയണത് എന്നിട്ട് പറയാണ് അടുത്ത അവസാനത്ത് പറയുകയാണ് ആഹുചേ നളിനാഭപതാരവിന്ദം യോഗേശ്വരൈ ഹൃദയ വിചിന്ത മകാതോധൈ ഹി സംസാരകൂപ പതിതോത്തരണ പതിതോത്തരണാവലംബം ഗേഹം ജുഷാം അഭിമനസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരകൂപ പതിതോ പതിതോത്തരണാവലംബം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസാരമാകുന്ന കിണറ്റിലെ പതിച്ചവർക്ക് മേൽപോട്ട് കയറാനുള്ള ആശ്രയം എന്നാർത്ഥം അതാണ് സംസാരകൂപത്തിൽ മുങ്ങി മുങ്ങി കിടക്കുന്ന അവർക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു കയറ് എന്താണ് ഈ അങ്ങനത്തെ ആ അതാ എന്താണ് തേ അങ്ങയുടെ പാതാരിന്ദറണത് പാതാരിന്ദം എന്താണ് ഗേഹേ ഗേഹേൻജുഷാമി ഈവൻ പറയണ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവനാണ് എന്നുണ്ടെങ്കിലും പറയാണ് ആ ഈ ഭഗവാന്റെ ഈ സ്വരൂപം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേ നളിനനാഭ എന്നാണ് പറയണത് അതിനുണ്ടെങ്കിൽ ആ ഭഗവാന്റെ യുവ യോഗേശ്വരന്മാരെ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ആനന്ദരഹിതമായിട്ടുള്ള സംസാര രൂപത്തിൽ വീണ കിടക്കുന്ന അവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു കയറാണ് ഈ പാതകമലം ഇനി പറയാണ് ഇതൊക്കെ ആ ഭഗവാൻ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് അവർ ഇങ്ങനെയുള്ള ആത്മോപദേശം കേട്ടതിന് ശേഷം ആ കേട്ടതിന് ശേഷം ആ ഗോപികൾ ആ ഭാഗ്യം ചെയ്തിട്ടുള്ള ഗോപികൾ തന്നെയാണ് അവരെ അതീവധന്യകളാണ് ഈ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശ്വര ബ്രഹ്മർഷി ഇന്നത്തെ ഈ അധ്യായം അവസാനിപ്പിക്കണത് ഇനി നമുക്ക് നാളെ അടുത്ത അധ്യായത്തിൽ അതായത് എൺപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ എന്താ പറയുക കഥ നാളെ നാളെ പറയാം ആ പാഞ്ചാലി പാഞ്ചാലിയോട് ഭഗവാന്റെ വിവാഹത്തിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും ഭഗവാന്റെ ഭാര്യമാരൊക്കെ സംസാരിക്കണതാണ് എന്തായാലും നമുക്ക് അത് നാളെ ആവാൻ ഇന്ന് തൽക്കാലം നിർത്താം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി